അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ഇതിൽ നിന്ന് കേരളം ഒരു മുക്തമാകാൻ പറ്റും? അത് എന്റെ ഒന്നാമത്തെ ചോദ്യം. പിന്നെ രണ്ട്, ഇതിപ്പം എന്താ പറയാ, എഡ്യൂക്കേഷൻ കൊണ്ട്, ഒരു സെക്യുലർ എഡ്യൂക്കേഷൻ കൊണ്ട് ഇത് തിരുത്താൻ പറ്റുമോ? കാരണം എഡ്യൂക്കേറ്റ് ചെയ്ത ഇപ്പൊ ഡി റാഡിക്കലൈസേഷൻ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് കുറെ സംഭവങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ്? പക്ഷെ ഇപ്പം പിന്നെ ഒരു രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് ഇവര് കാണിച്ചത് ഇവർക്കിട്ട് തന്നെ കാലെ സ്വയം കാലില് കല്ല് ഇടുന്നതിന് തുല്യമല്ലേ? കാരണം എന്തുവാ പറയുന്നത്, ഒരു ബുദ്ധിയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ കാണിക്കുന്ന ഇത് ഇവർക്ക് തന്നെ സെന്റിമെന്റ്സ് എഗ്നിസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യല്ലേ? അത്രേ ഉള്ളൂ എന്റെ ചോദ്യം. ഇടയ്ക്ക് ഞാനൊന്ന് മാറിയായിരുന്നു, ഇപ്പൊ വന്നേ ഉള്ളൂ. അതായത് ഇവരിപ്പോൾ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ അവർക്കും അതേക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. എസ് ഡി പിയുടെ പ്രവർത്തകരൊക്കെ നല്ല ഇന്റലിജന്റ് ആയ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. ചിലതിൽ വൈകാരികമായ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് അവർ ഉണ്ടാക്കുന്നത് ഈ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിനുള്ള ഒരു തന്ത്രമാണ്. കാരണം ഇരവാദം മുഴക്കാൻ പറ്റിയൊരു അവസരമാണ്. ഇപ്പൊ താമസം പിന്നെ ഇതിന്റെ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റ് ഇതിലെ നമ്മൾ പലതരം പേരുകൾ ഇതിനകത്ത് കേൾക്കുമല്ലോ, ഈ കക്ഷികളെല്ലാം വരും. എന്നിട്ട് അവര് ചില കൂട്ടർ മൗനം അവലംബിക്കും, ഒരക്ഷരം ഇതേപ്പറ്റി വീണ്ടൂല. ചില ആളുകൾ പറയും അത് വിചാരണ കഴിയാതെ അവരെ രാത്രി വന്ന് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, എന്ത് തെളിവാവുള്ള തെളിവുതാ. ഈ തെളിവുതാ തെളിവുതാ വാദികൾ കാണും. ഈ തെളിവ് ഫേസ്ബുക്കിൽ കൊടുക്കേണ്ട സാധനം അല്ല, അല്ലെങ്കിൽ തെളിവെന്ന് പറഞ്ഞ സംഗതി ഈ ചർച്ചയ്ക്കകത്ത് ഇവിടെ എടുത്തു വെക്കേണ്ടതല്ല. അത് തെളിവ് ചോദിക്കേണ്ടത് ഐഡിയോളജിക്കലാ. നമ്മളൊക്കെ തമ്മിൽ ചെളിവ് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ തെളിവ് ഗ്രന്ഥങ്ങളുടെ റെഫറൻസ് ആണെങ്കിൽ ഇവർ വീരവാദം നടത്തി എന്നുള്ളതിന്റെ തെളിവ് കൊടുക്കേണ്ടത് ട്രയൽ കോർട്ടിന്റെ മുമ്പിലാണ് കൊടുക്കേണ്ടത്, അല്ല നമ്മുടെ മുമ്പിലേക്ക് തെളിവ് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ വളരെ കൃത്യമായ എവിഡൻസസ് അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട്, വിദേശ ഫണ്ടിങ്ങിനെ പറ്റിയുണ്ട്, അതുപോലെ തന്നെ ഇവർ ആയുധങ്ങൾ കരുതി വെച്ചതിനെ പറ്റിയുണ്ട്, ഇവരുടെ ലഘുലേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം നാളെ കൊണ്ട് ക്ലബ് ഹൗസിൽ വെക്കാൻ പറ്റിയല്ല, അത് ട്രയൽ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി അവർക്ക് വിധി വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും, അതാണ് സ്ഥിതി. അപ്പോൾ ഇവരിവിടെ ലക്ഷ്യമിട്ട ഒരു കാര്യമുണ്ട്, അത് വളരെ വളരെ പഠിക്കേണ്ട, സൂക്ഷ്മാംശങ്ങളിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തില് മതന്യൂനപക്ഷങ്ങൾ ഒരു പ്രബല സമൂഹം തന്നെയാണ്. മുസ്ലിം അംഗസംഖ്യ കൂടുതലാണ്, തൊട്ടടുത്ത് ക്രൈസ്തവരും നിൽക്കുന്നു. അപ്പൊ ഈ രണ്ടു കൂട്ടർ കൂടിയാൽ മൊത്തത്തിലുള്ള ഹിന്ദുക്കൾക്കൊപ്പം തന്നെ അത് വരും, ഹിന്ദു സമൂഹത്തിനൊപ്പം തന്നെ വരും. ഹിന്ദു സമൂഹത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഏകീകരിക്കപ്പെട്ട ഒരു സംഘടനയോ സമൂഹമോ അല്ല, അങ്ങനെ ഏകീകരിക്കാൻ പറ്റത്തുമില്ല. അതേ വിധത്തിലാണ് അതിന്റെ ഘടന. അതിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുമാണ്, സവർണ ഹിന്ദുക്കൾ കോൺഗ്രസിലും മറ്റു പിന്നോക്കരും ദളിതരും ഒക്കെയായ ഹിന്ദുക്കൾ സി പി എമ്മിന്റെ ഒപ്പവുമാണ് നിൽക്കുന്നത്. നേതാക്കന്മാർ വ്യത്യസ്തരായിരിക്കാം, എന്നാൽ അണികൾ അങ്ങനെയാണ്. അപ്പോൾ ബി ജെ പിയുടെ ഒരു സ്കോപ്പ് അത്ര കണ്ട് സ്വാധീനമില്ലാത്തൊരു സ്ഥലം തന്നെയാണ് കേരളം. എന്തൊക്കെ കാണിച്ചാലും അത്ര പെട്ടെന്നൊന്നും ഒരു എം ബിയോ എം എൽ എയോ ഉണ്ടാവുക എളുപ്പമല്ല ഇനിയുള്ളൊരു കാലത്ത്. അതിന്റെ വഴികളൊക്കെ അവരെ അടച്ചളഞ്ഞു. അടുത്തത് അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുക ചെയ്ത് മുസ്ലിം ലീഗിന് ചില പരിക്കുകൾ പറ്റി, തുടർച്ചയായ 10 വർഷങ്ങൾ ഭരണത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ടി വരുന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അവരോർത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ചെയ്യുമെന്നൊരു പ്രതീക്ഷയിലാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാജിവെച്ച് എം പി ആയിട്ട് പോയിട്ട് അത് പറ്റാതെ വളരെ ദയനീയമായി കോൺഗ്രസ് തകർന്നടിഞ്ഞ് 45 സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വന്ന് എം എൽ എ ആയിട്ട് മത്സരിച്ച് ഇപ്പം ജയിച്ചു. അപ്പോഴത്തെ പ്രതീക്ഷ കേരളത്തിൽ അവരുടെ ഭരണം നിലനിൽക്കുമെന്നാണ്, യു ഡി എഫ് തിരിച്ചു വരും, അതും പറ്റിയില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വളരെ നിരാശയാണ് ഈ ലീഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗിൽ ഇതുവരെ കാണാത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ ശക്തമാണ്. കെ എം ഷാജിയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പഠന നീക്കം നടക്കുന്നു, എം കെ മുനീറിന്റെയൊക്കെ ആശീർവാദങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടാകുന്നു. ഇതുവരെ കാണാത്ത വിധത്തിൽ അത് വല്ലാതെ ആഭ്യന്തര പ്രശ്നങ്ങളാൽ രൂക്ഷമാകുന്നു. മറുവശത്ത് സാദിഖ് അലി തങ്ങളുടെ വാക്കുകൾ കൊണ്ട് ക്രൈസ്തവരുടെ ആ പഴയ സൗഹൃദം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ലീഗ് സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ്. അപ്പൊ ലീഗ് സ്വാഭാവികമായിട്ട് ചെന്നെത്തിൽക്കാവുന്ന സ്ഥലം ഇടതുമുന്നണിയാണ്. ഇടതുമുന്നണിയിലേക്ക് അവർ ലിങ്ക് ഇട്ട് കഴിഞ്ഞു. കാരണം ഈ എൽ ഡി എഫിന്റെ കൺവീനർ സഖാവ് ഇ പി ജയരാജൻ ചാർജ് എടുത്ത ശേഷം ആദ്യം നടത്തിയ പ്രസ്താവന, ആദ്യം അദ്ദേഹത്തിന്റെ ആമുഖ സന്ദേശം തന്നെ ലീഗ് വന്നാൽ കൈക്കൊള്ളുമെന്നാണ്. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഇപ്പോൾ അല്പം പ്രത്യയശാസ്ത്ര കടുകെട്ടിയുള്ള എം വി ഗോവിന്ദൻ വന്ന് അതിനെതിരെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര കണ്ട് വിലപ്പോയില്ല. അവസാന വാക്കെന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. ആ രൂപത്തിൽ വന്നു കഴിയുമ്പോഴേക്ക് ലീഗ് ഇങ്ങോട്ട് എപ്പോൾ വിളിച്ചാലും റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അവർ വരും. അപ്പൊ ലീഗ് ഇങ്ങോട്ട് വന്ന് അഭയം തേടുമ്പോൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി, ഈ ലീഗിൽ നിന്ന് വൻതോതിൽ ആളുകൾ കൊഴിഞ്ഞു പോകുന്നു, ലീഗിലെ പ്രധാനികളുടെ മക്കളൊക്കെ എസ് ഡി പിയുടെ ഭാഗമാകുന്നു,
എസ് ഡി പി വളരെ കൃത്യമായൊരു രാഷ്ട്രീയം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് എസ് ഡി പി ഐയുടെ ഏറ്റവും കഴിവുറ്റ നേതാക്കന്മാരിൽ പലരും, വളരെ ബുദ്ധിമാന്മാരായ ആളുകളിൽ പലരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റികളിൽ ഒക്കെ വളരെ സജീവമായി ഇടം പിടിക്കുന്നു. അത് പാർട്ടികളുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇതുപോലെ തന്നെ കോൺഗ്രസ്സിൽ വൻതോതിൽ എസ് ഡി പി ഐക്കാരുണ്ട്. അപ്പൊ എസ് ഡി പി ഐ എന്ന് പറയുന്നത് കേവലമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനപ്പുറത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന പല പ്രവണതകളിൽ ഒന്നിന്റെ പേരാണ്. ഇതേ രഹസ്യ അജണ്ട മുസ്ലിം ലീഗിനുണ്ട്. നാളെ ഒരിക്കൽ ഇസ്ലാമിക രാഷ്ട്രം വന്ന അവർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഇഷ്ടം. അത് തങ്ങളുടെ ചിലവിന് പറ്റില്ല. കാരണം ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു സമ്പന്ന പാർട്ടിയാണ്, അതിസമ്പന്നരുടെ പാർട്ടിയാണ്. അപ്പൊ അതിസമ്പന്നരായ വ്യവസായികൾ ഒക്കെ ഉള്ള ഒരു സംവിധാനം പെട്ടെന്ന് ഈ വിപ്ലവത്തിനിറങ്ങി പുറപ്പെടത്തില്ല. അടി പിടിക്കാൻ അടി വെക്കാനും തെരുവിലിറങ്ങാനോ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ല അവരുടെ. അവരുടെ സ്വത്ത് നഷ്ടപ്പെടും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ എസ് ഡി പി കൂടുന്ന ആളുകൾക്ക് അങ്ങനെയല്ല. അവർ സാധാരണ മുസ്ലിങ്ങളെ, അതെങ്കിൽ ദുഃഖിതരായ മുസ്ലിങ്ങളെ ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് ഒരു ഇസ്ലാമിക് ഫോബിയ ഇവിടെ പരത്തുന്നു. അതായത് ഇസ്ലാമിക് ഫോബിയ എന്ന് ഞാൻ പറഞ്ഞത് വേറെ തരത്തില്ല, ഇരവാദം, അതാ കറക്റ്റ് വേർഡ്, ഇരവാദം പറയുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കെ ഇ എൻ കുഞ്ഞഹമ്മദ്, പി കെ പോക്കർ, ഇപ്പൊ എം പി ആരിഫ്, ഇങ്ങനെയൊക്കെ ഉള്ള കക്ഷികൾ രംഗത്ത് വരുന്നു. ഇപ്പൊ ഇവരെല്ലാം കൂടെ വന്നിട്ട് ഇരവാദം ഇങ്ങനെ നിരന്തരം മുഴക്കുമ്പോൾ അതൊരു സഹതാപം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കും. ഞങ്ങളെല്ലാം തേണ്ട വേട്ടയാടുന്നു, പ്രധാനികളെ കൊണ്ടുപോകുന്നു, മദനിയെ ജയിലിൽ ഇട്ടിരിക്കുന്നു, വിചാരണ ഇല്ലാതെ അവിടെ ഇടുന്നു. ഇങ്ങനെ ഈ ഒരു ചർച്ചയായിരിക്കും ഇനിയുള്ള കാലം നമ്മൾ മുടങ്ങി കേൾക്കാൻ പോകുന്നത്. ഇത് വളരെ ഫലപ്രദമായിട്ട് മുസ്ലിം വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നൊരു തന്ത്രം എസ് ഡി പി ഉണ്ട്. അപ്പോൾ ഈ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ അത് വന്ന് നേരെ ലീഗിലേക്ക് ഇനി പോവില്ല. അത് പിടിക്കാൻ, അതിനെ ശേഖരിക്കാനുള്ള ശേഷി തീർച്ചയായിട്ടും എസ് ഡി പി ക്കാണ്. അപ്പൊ ഇനി അതിനകത്ത് ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന നേതാക്കന്മാരെ കണക്കിലെടുക്കേണ്ട. ഇത്തരം സംഘടനകൾ ഒരു തന്ത്രം അറിയാത്തതുകൊണ്ടാണ്. ഇത്തരം ഭീകരവാദ സംഘടനകളുടെ ഒരു പ്രത്യേകത, യഥാർത്ഥ നേതാവ് ആയിരിക്കില്ല ഈ രംഗത്ത് വരുന്ന നേതാവ്. ഇപ്പൊ നമ്മൾ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കോയയോ അല്ലെങ്കിൽ ഉമറോ ഇവരൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഏരിയ തങ്ങളൊന്നും ആയിരിക്കില്ല. ഇവർക്ക് ഒരു ഒരു ഷാഡോ, ഒരു സ്യൂഡോ അല്ലെങ്കിൽ ഷാഡോ ലീഡർഷിപ്പ് വേറെയുണ്ട്, ഡമ്മി ലീഡർഷിപ്പ് വേറെയുണ്ട്. ഒറിജിനൽ അവരാണ്, ഡമ്മിയാണ് ഒറിജിനൽ. അപ്പൊ അവരിരുന്നുകൊണ്ട് ഈ സംഘടന നയിച്ചോളും. അവർ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവായിട്ടിരുന്നുകൊണ്ട് ഈ സംഘടന നയിക്കും. അപ്പുറത്തൊരു ലോക്കൽ സെക്രട്ടറി ആയിട്ടോ, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു കെ പി സി സി അംഗമായിട്ടോ ഒക്കെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഒരു തൊഴിലാളി സംഘടനയുടെ ഒക്കെ ആളായിട്ടിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ തികച്ചും ഒരു മതപ്രവാശകനായിട്ടിരുന്നുകൊണ്ടോ ഇത് നടത്താനുള്ളതേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഓടിച്ചുകൊണ്ട് വരാൻ എന്താ പാട്? അപ്പോൾ അകത്ത് കിടക്കുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയവരെക്കാൾ കരുത്തരായ ആളുകൾ അവർക്ക് പുറത്തുണ്ട്. രഹസ്യ സ്വഭാവം അതിനുണ്ട്. അതൊക്കെ ഏതാണ്ട് അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ. അതാണ് അതിലെ ഒരു കാര്യം. അപ്പോൾ കൃത്യമായിട്ട് ഇവർക്കെതിരെ ഒരു തരംഗമല്ല വരാൻ പോകുന്നത്, അവർക്ക് അകത്തൊരു ഒരു കൺസോളിഡേഷൻ രൂപപ്പെടും, അതാണ് വരുന്നത്. അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് ഹിന്ദുക്കൾ നിൽക്കില്ല, അവർക്കിടയിലും കൺസോളിഡേഷൻ ഉണ്ടായി പോകും, സ്വാഭാവികമാണത്. അത് പ്രകൃതി നിയമമല്ലേ? ആ രൂപത്തിൽ അങ്ങോട്ട് കൂടുമ്പോൾ സമാനതകളില്ലാത്ത വർഗീയ ലഹളകളിലേക്ക് രാഷ്ട്രം പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഇനി ഇവിടെ ആദ്യം ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആ ചോദ്യം പറയുമ്പോൾ എനിക്ക് ഇവിടെ റേഞ്ച് കിട്ടിയില്ല, കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ. ഇങ്ങനെ അകപ്പെട്ടു പോയ ഇവരെ മുസ്ലിം സമൂഹത്തെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അവരെ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നത്? അതിന് നമ്മൾ അപ്രാപ്യരാണ്. കാരണം മുൻവിധിയോടുകൂടി മാത്രമേ അവർ നമ്മളെ കേൾക്കുള്ളൂ. കാരണം അവരുടെ റസൂല്, അവരുടെ അള്ളാ, അവരുടെ കിതാബ് ഇത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അവർ കരുതുന്നു. അവരത് വായിച്ചിട്ടില്ല, അവർക്കറിയില്ല ഈ മനുഷ്യനെ പറ്റി, അവർക്കറിയില്ല ഈ കിതാബ് മുഴുവൻ ഭീകരതയാണ്, ചോരച്ചൊരിച്ചിലാണ്, അക്രമമാണ്, അത് അനീതിയാണ്, അത് അധാർമികമാണ്, സദാചാര വിരുദ്ധമാണ് എന്ന് അറിയില്ല. അതിനകത്ത് ഇസ്ലാമിന്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന് നീതിയായി തോന്നുന്നല്ല ഇസ്ലാമിന് അനീതിയാണ്, സാധാരണ മനുഷ്യന് ശരിയും തോന്നില്ല ഇസ്ലാമിൽ തെറ്റാണ്, സാധാരണ മനുഷ്യന്റെ ആ സാധാരണ ബോധം വെച്ച് നുണയെന്ന് തോന്നില്ല ഇസ്ലാമിൽ പരിശുദ്ധമാണ്. അപ്പൊ ഇത് ഒരു ഉദാഹരണം. ഇപ്പൊ ഈ അരിയും മലരും മേടിച്ചു വെച്ചോളാൻ പറയുന്നു, അതുപോലെ തന്നെ ഇവര് പറയുന്നു നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അറിയാം, എന്നാരെ അറിയാം, അവരെ അറിയാം, അതുപോലെ വിധവാ പെൻഷൻ കരുതി വെച്ചോ, ഇതൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ പ്രസംഗിക്കും. പ്രസംഗിച്ചാലും അത് സമാധാനമാണ് നമ്മൾ കരുതിക്കൊള്ളണം, ഇതാണ് ഇവരുടെ വാദം. അതായത് ആ തോളെ പോയ കുഞ്ഞ് സമാധാനകാംക്ഷിയാണ്, അവന്റെ അപ്പൻ സമാധാനകാംക്ഷിയാണ്, ഇന്ന് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആളുകളെല്ലാം സമാധാനത്തിന് വേണ്ടി ചെയ്യുകയാണ്, അവർ പറഞ്ഞ റിപ്പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്നു എന്നാണ്. അതായത് ഇവർ നുണ പറഞ്ഞാൽ ആ നുണ പരിശുദ്ധമാണെന്ന് അംഗീകരിച്ചുകൊള്ളണം, അവർ ബോംബിട്ടാൽ അത് സമാധാനമാണെന്ന് വിശ്വസിച്ചുകൊള്ളണം. അത് മുജാഹിദ് ബാലുശ്ശേരി ശരിക്കും പറയുന്നുണ്ട്. അത് ഒരാളുടെ തല മുഹമ്മദ് അറുത്താൽ അതാണ് കാരുണ്യം, അത് കാരുണ്യമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എന്താണ് ഇത്തരം വ്യാഖ്യാനം നമുക്ക് അറിഞ്ഞുവിടാം. ഒരു മനുഷ്യൻ ഒന്നിലധികം വിവാഹം കഴിച്ചാൽ അത് പരിശുദ്ധമായൊരു കർത്തവ്യമായിട്ട് കണ്ടുകൊള്ളണം. കൊച്ചുകുട്ടിയെ കിട്ടിയോ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണ്ടുകൊള്ളണം.
അപ്പൊ ഇങ്ങനെ കാണുന്ന ഒരു മനസ്സിലേക്ക് മദ്രസ മുതൽ പഠിപ്പിച്ച് ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. അത് വിടുകല്ലാതെ വേറെ വഴിയറമ്പില്ല. അതിനകത്ത് എക്സ് മുസ്ലിംസും അല്ലെങ്കിൽ നിരീശ്വരന്മാരും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, അവർ ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്തെത്തിയുമില്ല എന്ന മട്ടിലാണ് അവരുടെ പോക്ക്. അതൊന്നും വിശ്വാസമെടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പൊ കൃത്യമായ ശാസ്ത്രാവബോധവും ചരിത്രപരമായ ഇതിനകത്തെ കുഴപ്പങ്ങളും സമൂഹത്തെ പഠിപ്പിക്കുക, ആ ഉത്തരവാദിത്വം സത്യത്തിൽ സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. ഏത് സർക്കാരിനാണ് അതിന് കഴിയുന്നത്? അത് ഇന്ത്യ ഗവൺമെന്റിനും കഴിയില്ല, കേരള ഗവൺമെന്റിനും കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള കൃതികളിൽ കാണുന്ന ഈ മാനവീയ വിരുദ്ധത, അതിന് ഇന്നും പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചറിയാനും അതാണോ നിങ്ങൾ നടപ്പിലാക്കുന്നതെന്നും ഇസ്ലാമിക രാജ്യം എന്താണെന്നും ഒക്കെയുള്ള ആ തരത്തിലെ വിശകലനങ്ങൾക്ക് ശരിക്ക് ഗവൺമെന്റ് പഠിക്കേണ്ടതാണ്. എന്നിട്ട് പണ്ട് അലഹബാദ് ഹൈക്കോടതിയിലോ മറ്റോ ഒരു കേസ് ഒരു മനുഷ്യൻ കൊടുത്തു, ഒരു BSPയുടെ നേതാവാണെന്ന് തോന്നുന്നു, അദ്ദേഹം പിന്നെ BJP വന്നു, ഇസ്ലാമിലെ ഇന്ന ഇന്ന ആയത്തുകൾ നീക്കം ചെയ്യണം, കോട്ടാ കേസ് തള്ളുക ചെയ്തേ. പക്ഷേ ആ കേസിന് വേണ്ടിയിരുന്നത് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്നും കൊല നടത്താനുള്ള പരിശ്രമങ്ങളെ കുറിച്ച് ഇവരോട് വിശദീകരണം ചോദിക്കുകയാണ് വേണ്ടത്. ഈ മുസ്ലിം സംഘടനകൾക്ക് ഇതേക്കുറിച്ചുള്ള വിശദീകരണം എന്താണ്? തഹ്വായിൽ പറയുന്ന ഇന്ന ഇന്ന കാര്യങ്ങളുടെ പ്രസക്തി എന്താണ്? അത് ഇത് നിലനിൽക്കുന്നുണ്ടോ? അതിന് കാലിക പ്രസക്തി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വരുമോ? ഇന്ത്യ പോലെ രാജ്യത്ത് അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇത് ചോദിച്ചറിയേണ്ട ബാധ്യതയുണ്ട്. കാരണം അത് വായിച്ചിട്ടാണ് ഈ ക്രൂരത ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ നാട് പോകുന്നു. അപ്പൊ അതിൽ ഇവരെ തിരിച്ചുകൊണ്ടുവരിക എന്ന് പറയുന്നത് ഭഗീരഥ പ്രയത്നമാണ്. ആ തിരിച്ചുകൊണ്ടുവരാൻ പോകുന്നവർക്ക് പലതരം നഷ്ടങ്ങൾ ഉണ്ടാകും, പ്രാണൻ വരെ നഷ്ടമാകാനുള്ള സ്ഥിതിയുണ്ട്. അപ്പൊ ഇവിടെ ഒന്നുകൂടെ തീർത്തിയാൻ പറഞ്ഞത്, താരം ഒരാൾ പറഞ്ഞതിനൊക്കെ പകരം RSS എന്തോ വലിയ കാര്യം ചെയ്യുന്നു. സുഹൃത്തെ, വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴുന്ന അനുഭവമാണ്. ഇതൊന്നും മാനവികമായ പ്രസ്ഥാനങ്ങളോ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളോ അല്ല. ഇത് തന്നെ SDPയുടെ തന്നെ മറ്റൊരു മുഖമാണ് RSS. കാരണം അത് തികഞ്ഞ വർഗീയ കോമരങ്ങളുടെ ഇടമാണ്. അതിൽ നിന്ന് ചെന്ന് നമ്മൾ സേഫ് സോൺ തേടി ചെല്ലരുത്. അതെന്താണ് അവരെ രക്ഷകരായി കാണാൻ പോകുന്നവരെ അഭിമുഖീകരിക്കാനിരിക്കുന്ന പ്രശ്നത്തിന്റെ കടുകട്ടിയായ തലം ഏതാണെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഞങ്ങൾ പറയാം, ഞങ്ങൾ ഈ ക്ലബ് ഹൗസിൽ വന്ന് നടത്തിയ ചർച്ചകളൊക്കെ നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും, ഞങ്ങൾ പറഞ്ഞതൊന്നും നടക്കാതിരുന്നില്ല. കാരണം അതെ, ഞങ്ങൾ കാരണം പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ട് പറയില്ല, കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് IBT തകരാതിരിക്കുന്നതിന്റെ കാരണം, കൃത്യമായ നിലയിൽ ചർച്ച ചെയ്തിട്ട് എന്താകണം നമ്മുടെ ചർച്ചയുടെ പ്ലാന്, ഇവയൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് അതിന്റെ ലക്ഷ്യോന്മുഖതയിൽ മാത്രം കാര്യങ്ങൾ പറഞ്ഞു പറയുന്ന ഒരു ഗ്രൂപ്പാണിത്. ഞങ്ങൾ ഇവിടെ വന്ന ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസമല്ലേ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കിട്ടിയ വിജിലൻസിന്റെ അക്രമം ഉണ്ടാകാൻ പോകുന്നു കേരളത്തിൽ, ഈ അക്രമം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു, ഇന്നത്തെ ഹർത്താലിന്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരാൻ പോകുന്നു, ഇതറിഞ്ഞിട്ട് എന്ത് നടപടിയാണ് നമ്മുടെ ഭരണകൂടം എടുത്ത്? ഹൈക്കോടതി കടപടിയിട്ട് വന്നില്ലേ? എന്ത് നിസ്സംഗതയാണ് ഇപ്പൊ കാണുന്നത്? ഈ നിസ്സംഗതിയുടെ അർത്ഥം എന്താണ്? ഇവിടെ ഇത്രയും KSRTC ബസ് അവർക്ക് 30 ലക്ഷത്തിന്റെ നഷ്ടം വന്നു എന്നാണ് ആന്റണി രാജു മന്ത്രി പ്രസ്താവിച്ചത്. ഇതൊക്കെ സംഭവിച്ചിട്ട് എന്ത് ആക്ഷൻ? നിങ്ങൾ ഏതെങ്കിലും പ്രമുഖരായ നേതാക്കന്മാരുടെ ഏതെങ്കിലും തരത്തിലെ പ്രതികരണം കണ്ടോ? എവിടെങ്കിലും വന്ന് കണ്ടോ? ഞാനത് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്താണ് സമസ്തയ്ക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കാന്തപുരത്തിന് പറയാനുള്ളത്? മുജാഹിദ് ബാലുശ്ശേരിക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ കാണാനിരിക്കുകയായിരുന്നു. ഇനി ഇതേപ്പറ്റി ഞാൻ കണ്ട ഈ നേതാക്കന്മാരെ പെട്ടപ്പെടുന്ന ആളല്ലെങ്കിലും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ഇറങ്ങി വരുന്ന മുഹമ്മദ് ഈസയുടെ ഒരു പോസ്റ്റാണ് ഞാൻ ആകെപ്പാടെ കണ്ടത്. ആ പോസ്റ്റിൽ എന്താ പറഞ്ഞെന്നറിയണ്ടേ? അദ്ദേഹത്തെ ആവേശം കൊള്ളിച്ചു കോഴിക്കോടിലെ ജനസമൂഹം. അദ്ദേഹത്തിന് സന്തോഷമായി കോഴിക്കോട് 3 ദിവസം മുമ്പ് കണ്ട ജനബാഹുല്യം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, സംഘപരിവാരങ്ങൾ തല്ലാൻ വരുമ്പോൾ രക്ഷിക്കാനുള്ളത് സുഡാപ്പികളാണ്, അത് കാണാതിരിക്കരുത് എന്ന് പറഞ്ഞ് സന്തോഷത്തിന്റെ പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിന്റെ കീഴില് 600-ൽ പരം ലൈക്ക് കിട്ടുകയും 228-ൽ പരം കമന്റ് ഞാൻ ഒടുവിൽ വായിക്കുന്നവരം വരെ കിട്ടുന്ന നിലയിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഭീകരവാദത്തിന് അനുകൂലമായൊരു കളം ഇവിടെ ഉണ്ടാക്കിയത് ഇന്നല്ല, ഇവരാഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവരെന്നും പ്രതീക്ഷിച്ചു തങ്ങളുടെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യപ്പെടുമെന്നും തങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ച് കഴിഞ്ഞവരാണ്. അതിനൊരു പരിധിവരെ തടയിട്ടത് കേരളത്തിലുള്ള അവരുടെ രാഷ്ട്രീയ സാന്നിധ്യവും സമ്പത്തും ഒക്കെയാണ്. അവരിത്തരം ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല, ഈ രൂപത്തിൽ പ്രതീക്ഷിച്ചില്ലെന്നേ ഉള്ളൂ. അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ആക്ഷൻ, ഈ ആക്ഷൻ വരുമ്പോൾ അവർക്ക് പ്ലാൻ B ഉണ്ട്, പ്ലാൻ സി ഉണ്ട്, പലതരം പ്ലാനുകൾ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ പണ്ട് ISIS നിയന്ത്രിച്ചപ്പോൾ ISS ഇസ്ലാം മറ്റേ മദനിയുടെ പാർട്ടി അത് നിരോധിച്ചപ്പോൾ ഉണ്ടായ RSS തത്തുല്യമായിട്ടുണ്ടാക്കിയ ISS മദനിയുടെ പാർട്ടി നിരോധിച്ചപ്പോൾ മദനിക്ക് ഉണ്ടായ പ്ലാൻ B ആണ് PDP. മനസ്സിലായില്ലേ? അങ്ങനെ ഇവരുടെ സംഘടനകൾക്കെല്ലാം പുതിയ രൂപവും ഭാവവും വരും. ഇതിന്റെ നിരോധനം കൊണ്ടൊന്നും അർത്ഥമില്ല. അപ്പോൾ സഹതാപം വരാൻ പോകുന്നു എന്ന നിലയിലേക്ക് ചിന്തിക്കേണ്ട, മറിച്ച് ഇവർക്ക് അനുകൂലമായ ഒരു കൺസോളിഡേഷൻ മുസ്ലിം ജനങ്ങളിലെ സാധാരണ മനുഷ്യരെ കൂടി പറ്റിച്ച് വഞ്ചിച്ച് അവർ ഈ രൂപത്തിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ, വോട്ടുകൾ സമാഹരിക്കാനുള്ള സാധ്യത വളരെയാണ് എന്നതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം.
താങ്ക് യു പാസ്റ്റർ. അപ്പൊ അങ്ങനെയാകുമ്പം ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ ആവൂലേ? അപ്പം അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പിന്നെ നമ്മുടെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും അതൊരു പ്രശ്നമല്ലേ? അതൊരു പോളറൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞാല് ഏരവാദം പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു തരംഗം അവർക്ക് സൃഷ്ടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരെ എല്ലാം കൂടെ ആ പോളറൈസ്ഡ് ആയിട്ട് പോകും. അപ്പൊ ആ ഒരു ഫാബ്രിക് തന്നെ നമ്മുടെ എന്താ പറയുന്നത്, ഒരു നമ്മുടെ സോഷ്യൽ ഫാബ്രിക്, കേരളത്തിനുണ്ടായ ഒരു പ്രത്യേക സോഷ്യൽ ഫാബ്രിക് തന്നെ നഷ്ടമാകില്ലേ? അപ്പം അതിന് ഈ സർക്കാർ എന്താ ഒന്നും ചെയ്യാത്ത? കാരണം ഇതിന് തടയിട്ടിട്ട്, കാരണം അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് തന്നെ ഇല്ലാതായി പോവല്ലോ. കോൺഗ്രസ്സിന് പിന്നെ ഇങ്ങനെ പോളറൈസ്ഡ് ആയിട്ട് വോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് വോട്ട് ഷെയർ ഡിഫറൻസ് വരത്തില്ലേ? അപ്പം പിന്നെ പണ്ട് പാസ്റ്റർ സൂചിപ്പിച്ച പോലെ രണ്ട് പാർട്ടിയിലേക്ക് ഇത് മാറത്തില്ലേ? കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ബി ജെ പി, അങ്ങനെ ഒരു ഇതിലേക്ക് പോകത്തില്ലേ? പാസ്റ്ററിന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം, കേരളത്തിൽ കോൺഗ്രസ് ഈ യാത്ര ഉണ്ടെന്നും വലിയ മെച്ചം കാണുന്നില്ല. കാരണം അതിനകത്ത് കോൺഗ്രസിന്റെ നീക്കങ്ങളും അവരുടെ രാഷ്ട്രീയ പഠനമൊക്കെ വളരെ പരിമിതമാണ്. അവർക്ക് കാലത്തിന്റെ സ്പന്ദനം അറിയില്ല. അതുതന്നെയാണ്, അവർക്കൊരു കളവുണ്ട്, ഇപ്പോഴും അന്തരീക്ഷമുണ്ട്. കാരണം ഈ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ പല നടപടിക്രമങ്ങൾ, അതിലേക്കുള്ള ജിഹാദികളുടെ അമിതമായിട്ടുള്ള ആ ഒഴുക്ക്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ ശക്തിപ്പെടാനുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന്റെ കളങ്ങൾ അവർ നശിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഭീകരത അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം, ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര വരിക, എന്തൊരു രാഷ്ട്രീയമാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത്? എന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ടുണ്ടോ? കഴമ്പുള്ള ഒരു രാഷ്ട്രീയം രാഹുൽ ഗാന്ധി എവിടെങ്കിലും പ്രസംഗിച്ചു കേട്ടോ? പുള്ളിക്കാരൻ വരുന്നു, വട കഴിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെ കുറെ ആൾക്കാരെടുത്തു വരുന്നു, അദ്ദേഹം ഒരു ഈ ജനകീയനാകാൻ ശ്രമിക്കുന്നു. അത്തരത്തിലല്ലാതെ എന്താണ് അതിലുള്ളത്? അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന് എന്താ ഈ ഇന്നത്തെ ഇവിടെ ഉണ്ടല്ലോ, ആള് സ്ഥലത്തുണ്ടല്ലോ, എന്താണ് എസ് ഡി പിയുടെ അക്രമത്തെ പറ്റി പറയാനുള്ളത്? പറയേണ്ട കാര്യമാണല്ലോ. എന്താണ് അദ്ദേഹത്തിന് പറയുന്നത്? പറയാൻ ധൈര്യമുണ്ടോ? പറയത്തില്ല, പറയാൻ സാധിക്കില്ല. ആള് പറഞ്ഞല്ലോ പാസ്റ്റർ. ഞാൻ പറയട്ടെ, ഞാൻ അല്ല, അത് ഇത് ശരിയല്ല കേട്ടോ. നിങ്ങൾ എതിർവാദം കേൾക്കാതെ നിങ്ങൾ ഇല്ല, ഇതുവരെ കേറിയിട്ടില്ലല്ലോ. ഇത് ഇതിപ്പോ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോ ഞാൻ ശബ്ദിക്കണ്ടേ? സാറേ, സമയം തരാം. നിങ്ങള് ഞാൻ പാർട്ടിക്കാരനല്ല, ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല, ഞാൻ എല്ലാരെയും വിമർശിച്ചല്ലോ, അങ്ങനെ കാണരുത് ദയവായിട്ട്. മറിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈ ഇതിനകത്തൊരു കാര്യം കൂടെ പറയാം, പരിധി വിട്ടൊന്നും പറ്റില്ല സാറേ. ഈ വഴിപാട് കഴിക്കാനല്ല, ഇപ്പൊ എം വി ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്, നല്ല ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പൊ മാർഷിക്കാരോടൊക്കെ ചോദിച്ചാൽ അവര് പറയും എസ് ഡി പി ഭയങ്കര ക്രൂരമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ട്. ഇതാ ഒരു കുഴപ്പമില്ല പറയും. പക്ഷെ ഇതിനകത്ത് ആത്മാർത്ഥതയാണ് പ്രശ്നം, അതിലെ താളമാണ് പ്രശ്നം, ഈ വാക്കിന്റെ ഇന്റണേഷനാണ് പ്രശ്നം. ആ ടോണിൽ സംസാരിക്കുന്നില്ല അദ്ദേഹം. ഇനി അടുത്തത്, അദ്ദേഹം എന്ത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ പറയുന്നേ? അവിടെ പറയുന്നുണ്ടോ മാർസിച്ച് വിരുദ്ധമായ എന്തെങ്കിലും ശൈലി പറയുന്നുണ്ടോ? അദ്ദേഹം എന്താ മിണ്ടാ പോന്നെ? ഇതെന്താ പറയാത്ത? ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാമല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ വരുമ്പോ ഇങ്ങനെ പറയില്ല, അവിടെ ചെല്ലുമ്പോ ഇതൊക്കെ എന്ത് തരം കാര്യമാണ്? ഇനി അടുത്തത്, ഈ പറയപ്പെട്ട തരത്തിൽ കേരളത്തിൽ കോൺഗ്രസിനൊരു മടങ്ങിവരവില്ല, അത് യാഥാർത്ഥ്യമാണ് ഈ രൂപത്തിൽ പോയാൽ. രണ്ട്, ഇനി മറ്റൊന്ന് കൂടി പറയാം, ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ കോട്ടം തട്ടൂല. കാരണം ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരമുള്ളത് കോൺഗ്രസിന് അനുകൂലമാണ്, അത് ഉപയോഗിക്കപ്പെടും. മാത്രമല്ല പാർലമെന്റിലേക്ക് കൂടുതൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുന്ന ഒരു ശീലമാണ് കേരളത്തിലുള്ളത്. അത് അടുത്ത തവണത്തേക്ക് വീണ്ടും തിരിയും. അപ്പൊ ആ സ്ഥിതി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കാണുന്ന ഈ കൺസോളിഡേഷന്റെ അപകടം, അത് ബി ജെ പി ഉപയോഗിക്കുവാൻ വളരെ സാധ്യതയുണ്ട്. ആ അപകടം കൂടെ കാണാതിരുന്നു കൂടാ. അതെന്താണ് അങ്ങനെ കാണാൻ പറ്റാത്തത്? നമ്മൾ വികാരപരമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഇവിടെ കരുത്തരായ ഒരു ഒരു വ്യക്തിത്വമാണ് എ സി സി മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ കൈവിട്ടു ഇവിടുത്തെ പാർട്ടി. ഒരു സന്ദേശമെങ്കിലും കൊടുക്കായിരുന്നു ഈ ശശി തരൂരിനെ കൊണ്ട്. കാരണം ഏറ്റവും അധികം ഇന്ന് കോൺഗ്രസിന് ശക്തിയുള്ള സ്റ്റേറ്റ് ആണ് ഈ കേരളം എന്ന് പറയുന്നത്, എം പിമാർ കൂടുതലുള്ളത്. അവിടെ ശശി തരൂർ ഉയർത്തുന്ന രാഷ്ട്രീയം എന്താണ് അദ്ദേഹം പറയുന്നത് എന്നത് മുഴുവൻ കോൺഗ്രസ്സുകാരും ചേർന്ന് സമ്മർദ്ദം ചെലുത്തേണ്ടിയിരുന്നു. അദ്ദേഹത്തെ എ സി സി പ്രസിഡന്റ് ആക്കാനല്ല, മറിച്ച് അദ്ദേഹവും മറ്റേ G23 ഇവരെല്ലാം വായിച്ച വാദിച്ച എന്താ, കോൺഗ്രസിനൊരു പ്രസിഡന്റ് വേണം സാർ, രാഹുൽ തന്നെ ആയിക്കോ. പക്ഷെ ഈ പോക്ക് പോയാൽ എങ്ങനെയാണ്? കമ്മിറ്റിയില്ല, ചർച്ചകളില്ല, ഈ പോക്ക് പോകുന്ന എന്താണ്? അദ്ദേഹം ഉയർത്തുന്ന ആശങ്കയും രാഷ്ട്രീയവും വലുതല്ലേ? അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യാതെ പോകുന്നു എന്നത് കോൺഗ്രസിന്റെ ഭാവി നിശ്ചലമാക്കും. ഇനി ആരാണ് മോഡിയെ നേരിടാനിരിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ്? അശോക് ഗെലോട്ടോ? അതാ വേണം നേരിടാൻ പോന്നെ. ഇതിപ്പോ ഒക്കെ തമാശയുണ്ടോ? അശോക് ഗെലോട്ട് നേരിടാൻ പോകണോ നരേന്ദ്രമോദിയെ? അതൊക്കെ വലിയ അങ്ങേറ്റം തമാശയാ, രാഷ്ട്രീയ തമാശയാണ്, കോമഡിയാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ സ്പിരിറ്റ് കയറിയിട്ട് ഇവരെ പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. മുഹമ്മദ് നബി ഇത്രയും പണി കാണിച്ചിട്ട് പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ കളിയാക്കുന്നു പറയുന്നതേ ഉള്ളൂ. ആ വികാരത്തിലല്ല കാര്യങ്ങൾ കാണേണ്ടത്, യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണണം. ഞാനൊരു മതേതര ഏതെങ്കിലും മതേതര പാർട്ടി രാജ്യം ഭരിക്കട്ടെ, മതേതര പാർട്ടി കോൺഗ്രസിന് മാത്രമേ സ്കോപ്പ് ഉള്ളൂ ഉള്ളതിൽ.
മധുര പാർട്ടികളിൽ കോൺഗ്രസിന് തന്നെയാണ് സാധ്യത. കോൺഗ്രസ് ഭരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ് ഞാൻ. പക്ഷെ ഈ പോക്കില് അത് ഈ കേരളം ഭരിക്കുമെന്ന്, രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കുമെന്ന് രാഹുൽ ഗാന്ധി ഒഴിച്ച് ആരും ചിന്തിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നുണ്ട്, വേറെ ആരും ചിന്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞാണ്, പിന്നെ കൺസോൾട്ടേഷൻ അപകടം തന്നെയാണ്. ആ അപകടം ഏറ്റവും ആസ്വദിക്കുന്നത് BJP ആണ്. ഇപ്പൊ ഈ പരിപാടിയിൽ BJP വലിയ സന്തോഷമുണ്ട്. അതിന്റെ കാരണം അവരുദ്ദേശിക്കുന്ന വഴിക്ക് കേരള രാഷ്ട്രീയം പതുക്കെ 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 ഒരു പരിണാമത്തിന് വിധേയമാകുന്നു എന്നുള്ളതാണ്. ഇനി എന്നോട് വിയോജിച്ച സുഹൃത്തിന് പറയാം, കുഴപ്പമൊന്നുമില്ല. അല്ല, പാസ്റ്ററിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം കൺസോളിഡേഷൻ വരുന്ന സമയത്ത് ഒരു നാണയത്തിന്റെ രണ്ട് വശത്തിലേക്കാണ് പോകുന്നത്. കാരണം ഒരു ഡുവാലിറ്റിയിലേക്കാണ് അത് പോകുന്നത്. അത് അപകടമാണ് നമ്മുടെ മോറൽ ഫാബ്രിക്കിൽ. പാസ്റ്റർ പലപ്പോഴും പറയുന്നത് അത് രണ്ട് പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അപകടമാണ്. ഞാനത് പാസ്റ്റർ പറഞ്ഞോട് യോജിക്കുന്നു. പിന്നെ കോൺഗ്രസിൽ എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല. കാരണം അവർക്കൊരു ഐഡിയോളജി ഇല്ല. പണ്ടൊരു സോഷ്യലിസം എന്നൊരു ഐഡിയോളജി ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പം അത് ആ ഒരു ഐഡിയോളജി കാലഘട്ടപ്പെട്ടു പോയി. ഇപ്പം കമ്മ്യൂണിസം തകർന്നു, ഇപ്പം USSR തകർന്നതുപോലെ ആ ടൈമിൽ അതുണ്ടായിരുന്നു. അത് തകർന്ന് തരിപ്പണമായി പോയി. പിന്നെയും ഫാബിയൻ സോഷ്യലിസം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് അറിയില്ല. പക്ഷേ കോൺഗ്രസ് ഇനിയും ഈ നിലയില്ലാ കയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഈ യാത്ര കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും നേടും, അതിനൊരു ഐഡിയോളജി ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോസ് അതിനു വേണ്ടിയിട്ടാണോ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊന്നും നേടും തോന്നുന്നില്ല. പക്ഷെ അവരായിരുന്നു റെസ്പോൺസിബിൾ ആയിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ ഇത്രയും ഭീകരമായ ഒരു സിറ്റുവേഷനിൽ ആക്ട് ചെയ്യേണ്ടത്. പക്ഷെ എല്ലാം തികച്ചും എന്താ പറയുന്നത്, വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ്. ആരും ഒന്നും റിയാക്ട് ചെയ്യാതെ ചുമ്മാതെ ഇരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ പാസ്റ്ററിനോട് യോജിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. നബീൽ എന്തോ ഒരു ചോദ്യം ചോദിക്കാനുള്ളതിനാ വന്നെ, ചോദിച്ചോളൂ. ഓക്കെ. അല്ല, എനിക്ക് ഇവിടെ ശബ്ദം, നമ്മളിപ്പോ ഇടയിൽ ഇടപെട്ടാലും നിങ്ങൾ താഴ്ത്താക്കും. അപ്പം ഇപ്പൊ അനുമതിയോടെ ചോദിക്കാണ്. പാസ്റ്റർ വളരെ ഭംഗിയായിട്ട് ഒരു കോക്ടെയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ചോദ്യമാണ്. അല്ല, കേൾക്കുന്ന നിങ്ങൾ എന്തിനാ ഇത്ര അസഹിഷ്ണുത? അപ്പൊ പാസ്റ്ററോട് എനിക്ക് ചോദിക്കാനുള്ളത്, പാസ്റ്റർ കുറെ പ്രോബ്ലംസ് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പാസ്റ്റർക്ക് മുന്നോട്ട് വെക്കാനുള്ള സൊല്യൂഷൻ എന്താണ്? ഇപ്പൊ ഞാൻ തികച്ചും പൊളിറ്റിക്സ് ആണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന ആയിഷ BV ഒക്കെ ഒന്ന് വെറുതെ വിട്ടേക്ക്, നമുക്ക് കേരളത്തിലെ പൊളിറ്റിക്സ് സംസാരിക്കാം. അപ്പം താങ്കൾ പറഞ്ഞ കുറേ പ്രോബ്ലംസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഒരു ബ്രദർ പറഞ്ഞു, അത് താങ്കൾ പറഞ്ഞ മറുപടിയിൽ അവസാന ഭാഗത്ത് അതിനൊന്ന് ജസ്റ്റ് ഇന്ന് പിന്നെ തൊട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും ചെയ്തു. അപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന താങ്കൾ കൊറേ പ്രോബ്ലംസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കൊറേ ആളുകൾ ഭയങ്കര ഭീകരവാദം പറഞ്ഞിരിക്കുക, ആ മറ്റവരിങ്ങനെ ചെയ്യണ്ടിരിക്കുക, ഇങ്ങനെ അങ്ങനെ ചെയ്യണ്ടിരിക്കുക, LDF പിന്നെ ഭാരത് ജോഡോ യാത്രക്ക് ഒരു സാധ്യതയും ഇല്ല, രാഹുൽ ഗാന്ധി വെറുതെ സമയം ചെലവഴിക്കുക, വെറുതെ സമയം കളയുക, ഇങ്ങനൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് ഒരു സൊല്യൂഷൻ പറയാൻ പറ്റുമോ? പ്രോബ്ലംസ് എനിക്ക് മനസ്സിലായി, താങ്കൾ മുന്നോട്ട് വെച്ച പ്രോബ്ലംസ് എനിക്ക് മനസ്സിലായി. എന്ത് വേണം കേരളക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എന്ത് ചെയ്യണം? ഈ പറയുന്ന സംഘപരിവാർ ഇന്ത്യയിൽ നിന്ന് മാറാൻ വേണ്ടി ഇന്ത്യക്കാർ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മറുപടി പറയാലോ സാറേ, പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞതിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ ഒന്ന് ഇത് ചെയ്യണം. RSS ജിഹാദികളുടെ കാര്യം കൂടെ ഒന്ന് ചേർക്കണേ. തീർച്ചയായിട്ടും, ജിഹാദികളെ കൂട്ടിക്കോ, എന്നിട്ട് പറഞ്ഞാ മതി. ആയിഷയുടെ കാര്യം വിടാൻ പറഞ്ഞ, മതം ഒഴിച്ച് രണ്ട് കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് RSSഉം ജിഹാദിയും. മതം കയറി വരും സ്വാഭാവികമായിട്ട്. അപ്പൊ അത് ഞാൻ ക്രൈസ്തവർക്ക് പിന്നെ പറഞ്ഞോളൂ. കേരളത്തിൽ അതിനൊരു പ്രസക്തി ഇല്ലല്ലോ. ക്രിസ്ത്യാനിറ്റി ഒരു എന്താ പറയാ, ഒരു ആ രൂപത്തിൽ ഒരു രാഷ്ട്രീയ കളിയൊന്നും ഇല്ല. കേരള കോൺഗ്രസിന്റെ പരിപാടിയൊക്കെ വേറെയാണ്. അപ്പൊ അതിനെ ഈ രൂപത്തിലൊന്നും കാണാൻ പറ്റില്ല. ഇനി അടുത്തേക്ക് വരാം, എന്നെ ചോദിച്ച വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ കേരള രാഷ്ട്രീയത്തില് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തുടർഭരണം കിട്ടുന്നതിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഒരു പാർട്ടിക്ക് ഈ തുടർഭരണം കിട്ടരുത് എന്നൊരു ആഗ്രഹമുള്ള ആളാണ്. തുടർഭരണം അല്ലെങ്കിൽ കൂടിയ രണ്ട് തവണ ആയിക്കോട്ടെ അല്ലാതെ പോയി കഴിഞ്ഞാൽ, കാരണം പിണറായി വിജയൻ അർഹനാണ് ഇങ്ങനെ ഒന്നുകൂടെ വരാമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണം നന്നായിരുന്നു തന്നെ വിലയിരുത്തി. ഈ സിജോടൊക്കെ ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിൽ അദ്ദേഹം നല്ല സമർത്ഥനായ ആള് തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തോട് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ ഭരണത്തിൽ ജിഹാദികൾ ഉണ്ടാക്കിയ സമ്മർദ്ദം വലുതാണ്. ഒപ്പം അദ്ദേഹം ചൂസ് ചെയ്ത മന്ത്രിമാരുടെ രീതിയിലും ഒക്കെ തന്നെ ഒത്തിരി പാളിച്ച അനുഭവം ഇല്ലാത്തവരും പരിജ്ഞാനം ഇല്ലാത്തവരും ഒക്കെ വന്നു. അതിന്റെ ഒത്തിരി അപാകത കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് വളരെ മോശം. അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ, ഇപ്രാവശ്യം അങ്ങനെ തന്നെ. ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ട് ആഭ്യന്തര വകുപ്പ് ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഈ വിധത്തിൽ കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഈ ഇതേ രൂപത്തിൽ ഉള്ള ഒരു നിഷ്ക്രിയത്വമുള്ള സമൂഹത്തെ നമ്മൾ 3rd തവണയും തിരഞ്ഞെടുത്താൽ കേരളം പോകുന്നത് എങ്ങോട്ടാണ് മനസ്സിലായിക്കോണം. അപ്പോഴേക്ക് വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പൊ ഇനി ജൂനിയേഴ്സ് ആയ ഒരു സമൂഹത്തിന്റെ പക്കലായി മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കിട്ടാൻ പോകും. അത് അങ്ങനെ വരുന്നത് കൊണ്ട്
തീർച്ചയായിട്ടും കോൺഗ്രസ് തിരിച്ചു വരണം. എന്റെ സൊല്യൂഷൻ ഉണ്ടോ വെച്ചാൽ പറയാനല്ല പറ്റുള്ളൂ. അത് ഞാൻ ഒരു ജനാധിപത്യത്തിലായ പൗരം പറയുന്നതിനെ പ്രത്യേകിച്ച് പരിഗണനയൊന്നും ഇല്ല. എങ്കിലും പറയാം, ഇവിടെ പറ്റിയൊരു കെ പി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരനാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെയോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുവരാൻ കഴിയുന്ന കാലിവറുള്ള ഒരു മനുഷ്യനെ നമ്മുടെ കെ പി സി പ്രസിഡന്റ് ആക്കണം. എന്നിട്ട് നമുക്കിവിടെ ഈ ആദ്യമായ കുറെ സന്തുലിതാവസ്ഥകളുണ്ട്. ആ സന്തുലിതാവസ്ഥകളൊക്കെ തന്നെ പരിഗണിച്ചേ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നും രണ്ട് നല്ല ഉജ്ജ്വലരായ നേതാക്കളെ വേണം ആ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ. അതിന്റെ കാരണം എന്താ, ഈ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് വലിയൊരു അവഗണനയുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് ലീഗ് വഴി കിട്ടുന്നു എന്ന് പറഞ്ഞ് കാര്യമായ മന്ത്രിസ്ഥാനം കൊടുക്കില്ല. എന്താ പാർലമെന്ററി പാർട്ടിയോ മന്ത്രിയോ പാർലമെന്ററി കാര്യ മന്ത്രിയോ എന്നൊക്കെ പറഞ്ഞ് ഹസനയൊക്കെ പിടിച്ച് വെറുതെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു മന്ത്രിയുടെ ആവശ്യമൊന്നുമില്ല. പാർലമെന്ററി കാര്യ മന്ത്രി എന്ന് പറഞ്ഞ മന്ത്രിയൊന്നും വേണ്ട. അപ്പൊ അവർക്ക് മുസ്ലിങ്ങൾക്ക് ഒരു അന്യതാബോധം അതിനകത്തുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. അപ്പൊ മുസ്ലിങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുകയും ക്രൈസ്തവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുരളീധരനെ പോലെ കാലിവറുള്ള ഒരാളെ കെ പി സി പ്രസിഡന്റ് ആയിക്കൊണ്ട് കേരളത്തിന്റെ ചുമതലയേൽപ്പിച്ചാൽ കോൺഗ്രസിന് മടങ്ങി വരാം. അദ്ദേഹത്തിന് പ്രഭാഷണ ശേഷിയുണ്ട്, കർണാകന്റെ ലേഗസി കിടപ്പുണ്ട്, അതുവഴിയൊക്കെ വരാൻ പറ്റും. എന്റെ നിർദ്ദേശം അതാണ്. ഒന്ന്, കോൺഗ്രസ് രക്ഷപ്പെടാൻ. രണ്ട്, അപ്പോൾ വരുമ്പോൾ പഴയ ഇക്വേഷനിലേക്ക് വരും. ഒരു തവണ കോൺഗ്രസ് ഭരണത്തിൽ വരും, അടുത്ത തവണ സി പി എം ഇടതുപക്ഷം അധികാരത്തിൽ വരും. അതാ ഇക്വേഷൻ തുടർന്നുകൊണ്ടിരിക്കുക. അത് വലിയ കുഴപ്പമൊന്നുള്ള കാര്യമല്ല, അങ്ങനെയേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ റഷ്യയിലും ഒക്കെ സംഭവിച്ചുള്ളൊരു പരാജയം ഒന്നും കേരളത്തിൽ അടിമുടി ഇടതുപക്ഷത്തിൽ സംഭവിക്കില്ല, അങ്ങനെ കരുതാൻ പറ്റില്ല. അതിന്റെ കാരണം ഇടതുപക്ഷം എന്നാൽ സി പി എം മാത്രമാണ്, സി പി ഐക്ക് ഒന്നും വോട്ടില്ല. കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വലിയ തൊഴിലാളി സംഘടനകളും പത്രവും പരിപാടിയൊക്കെ ആയിട്ട് അവര് സമ്പത്തും സൗകര്യവും ഒക്കെ ആർജിച്ചിട്ടുണ്ട്. നമ്മൾ ആ ബംഗാളി കണ്ട ഒരു ഒരു ഫിനോമിനയൊന്നും കേരളത്തിൽ സംഭവിക്കില്ല. നമുക്ക് ഓരോ സ്ഥലത്തിന്റെ രാഷ്ട്രീയമുണ്ട്, ഓരോ മേഖലയുടെ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് എന്തോ കാണിച്ചാലും കോൺഗ്രസിന്റെ ആധിപത്യം കളയാൻ പറ്റില്ല. ഇനി കോൺഗ്രസ് എന്നാ കാണിച്ചാലും ഇന്ത്യ മുഴുവൻ പോയാലും എറണാകുളം ജില്ലയിൽ അതിന്റെ ആ വേരറക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെയാണ് എന്റെ കിടപ്പ്. ഇത്രയും പ്രതിസന്ധിയിൽ എറണാകുളം ജില്ല പിടിച്ചിരുന്നു. അപൂർവമായിട്ട് ഈ സെബാസ്റ്റ്യൻ പോളും ഒക്കെ ജയിക്കുന്നു. അത് ലാറ്റിൻ കാത്തലിക്സിന്റെ പ്രത്യേക ചില ഇടപെടൽ കൊണ്ടൊക്കെയാണ്. അതൊഴിച്ചാൽ അവിടെ കാര്യമായ സ്വാധീനം അവർക്ക് തന്നെയാണ്, കോൺഗ്രസിന് തന്നെയാണ്, യു ഡി എഫിനാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടുകയേ വഴിയുള്ളൂ. അത് ശക്തിപ്പെടാൻ നല്ലൊരു നേതാവ് വേണം. ആ നേതാവ് ഉണ്ട് കോൺഗ്രസ്സിൽ, നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിൽ, കഴിവുള്ള ആൾക്കാരുണ്ട് കോൺഗ്രസ്സിൽ. അപ്പൊ നിങ്ങളെന്നാലോചി, ഈ കപിൽ സിബലി ഒന്നും പോകേണ്ട ആളുകളാണോ നിങ്ങളെന്നാലോചിച്ചേ? അതൊക്കെ ആരാണ്? ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആള് ഞാൻ ആ പദവി വീക്കം തിരുത്തിരിക്കരുത്. ഈ പപ്പുമോനെയൊക്കെ വിട്ടിട്ട് കഴിവുള്ളവരുണ്ട്, പപ്പുവല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ കഴിവുള്ള ആളുകളെ കാരണം അവിടെ ആ രാഷ്ട്രീയത്തിൽ. വേറെ വഴി നമ്മുടെ മുമ്പില്ല. ഈ കോംപ്ലാൻ ബോയി ഒക്കെ വിട്ടിട്ട് കപിൽ സിബലോ അല്ലെങ്കിൽ ഇവിടെ മറ്റേ നമ്മുടെ തരൂരിനെ പോലൊക്കെ ഉള്ള ആളുകളെ അംഗീകരിച്ചുകൊണ്ട് അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മോഡി ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് അതേ കരിസ്മയിൽ തിരിച്ചടിക്കാൻ കഴിയുന്ന നേതാവ് ഉണ്ടായ പ്രശ്നം തീർന്നു സാറേ. എന്റെ നിർദ്ദേശം അതേ ഉള്ളൂ. എന്റെ മാത്രമല്ല, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സകല മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹമാണ്. ഇപ്പൊ ഈ രാഹുലിനെ മുദ്രാവാക്യം വിളിക്കുന്നവർ പോലും ഗതികേട് കൊണ്ടാണ് ഈ ചെയ്യുന്നത്. സുധാകരൻ അറിയാം ഇയാൾ കോംപ്ലാൻ ബോയ് ആണെന്നുള്ള കാര്യം, സുധാകരൻ അറിയാം, ആന്റണിക്ക് അറിയാം, ഉമ്മൻചാണ്ടിക്ക് അറിയാം. ഈ കോംപ്ലാൻ ബോയിയെ ചുമക്കാതിരിക്കാൻ രക്ഷയില്ല, വേറെ വഴിയില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതുകൊണ്ട് സുഖമുള്ളത് ഈ വേണുഗോപാലിനും ബി ജെ പിയിൽ പോകും. ഈ പ്രശ്നം ഉണ്ടാകാൻ പോന്നെ. അപ്പോ ഇതിന് ബി ജെ പി പോകാതിരിക്കാൻ ഒരു വഴിയുള്ളൂ, കോൺഗ്രസിൽ പ്രതീക്ഷ ഉണ്ടാവുക, യുവാക്കൾക്ക് കോൺഗ്രസ് തിരിച്ചു വരുമെന്നൊരു ഒരു ധ്വനി കൊടുക്കാനായിട്ട് സാധിക്കുക. ഇതേ വഴിയുള്ളൂ. എന്നിട്ട് പ്രാദേശിക കക്ഷികളുണ്ട്, അണ്ണാഡിഎംകെയും തെലങ്കാനയിലെ ടി ആർ എസും ഒക്കെ ഉണ്ട്. ഇത്തരം പാർട്ടികളെ നമ്മുടെ അങ്ങുള്ള എന്താ പറയുക പശ്ചിമബംഗാളിലെ മമതയും ഒക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റണം. അവരെയൊക്കെ ചേർത്തുകൊണ്ടൊരു രാഷ്ട്രീയ ബദല അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം. ഒരു നേതാവിന്റെ കീഴിലേക്ക് കോൺഗ്രസ് അണിനിരക്കണം. കോൺഗ്രസ് എന്ന ഒരു സിമ്പൽ, ഒരു ബിംബത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ്. അപ്പൊ ആ രൂപത്തിൽ ഇന്നൊരു ബിംബം ഉണ്ടാകുന്നില്ല. മറിച്ച് ഈ രാഹുൽ ഗാന്ധി എന്ന ഒരു മനുഷ്യനിരുന്നുകൊണ്ട് ഇതൊന്നും ചെയ്യാനായിട്ട് പ്രാപ്തിയില്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ. അപ്പോ ഈ ഇതാണ് എന്റെ മനിക്ക് മുമ്പോട്ട് വെക്കാനുള്ള ബദൽ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഈ കാര്യത്തെ പറ്റി. എനിക്ക് സംസാരിക്കാവോ? ആ ഓക്കെ. എനിക്ക് ആ കാര്യത്തിൽ മനസ്സിലാവാത്ത ഒരു കാര്യം എന്താ വെച്ചാല്, കോൺഗ്രസ് തന്നെ വരണം അല്ലേ ദേശീയ നേതൃത്വത്തിൽ. ഈ ജിഹാദികളായ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം കേരളത്തിൽ യു ഡി എഫ് മത്സരിക്കുമ്പം മുസ്ലിം ലീഗിനെ കൂട്ടാതെ വരണം എന്നാണോ, അതോ മുസ്ലിം ലീഗിനെ കൂട്ടിയിട്ട് വരണം എന്നാണോ? അതായത് നമ്മുടെ കേരള രാഷ്ട്രീയത്തില്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ജാതി, അതിന്റെ സമവാക്യങ്ങളും പ്രശ്നങ്ങളും, യാദവരും മുസ്ലിങ്ങളും ഈഴവരും എല്ലാം ഉള്ളൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ. അവരെ അവർക്കെല്ലാം ക്രൈസ്തവരില്ലേ, അതാ എണ്ണാത്തത്. ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു 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 പറയുന്ന ഒരു രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള ഒരു ഒരു വിഭാഗമായിട്ട് താങ്കൾ പരിഗണിക്കണേയില്ലേ? എന്തപ്പം യാദവര്, യാദവര്, ദളിതര്, മുസ്ലിങ്ങള്, ജിഹാദികൾ എന്നൊക്കെ പറയുമ്പം ഈ ക്രൈസ്തവർ എന്ന് പറയുന്നവർ ഈ വോട്ട് ചെയ്യാത്തവരാണോ?
അല്ല ഞാൻ താങ്കളോടാണ് ചോദ്യം, താങ്കളോട് തന്നെ ചോദ്യം. എന്നോട് നിങ്ങൾ ചോദിച്ചത് മുസ്ലിങ്ങളുടെ കാര്യമാണ്, അപ്പൊ ഞാൻ മൊത്തം പറഞ്ഞ് തീർന്നില്ല, അത് പറയാൻ തുടങ്ങായിരുന്നു. ഞാൻ ലാറ്റിൻ കാത്തലിക് എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞ് കേട്ടില്ലായിരുന്നു. നിങ്ങളോർത്ത് ഇറന്ന് വിട്ടെന്നാണ് അവിടുത്തെ. ഞാൻ എത്രയോ തവണ പറഞ്ഞു എറണാകുളം ജില്ലയെ ദേവാശം പോളി ജയിച്ചതും ഒക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ കാണണ്ട. തീർച്ചയായിട്ടും ഈ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഈ നമ്മുടെ എസ് ഡി പി കൂടെ ഒരുമിച്ച് ചേർന്നല്ലേ ഇവിടെ വിമോചന സമരം ഉണ്ടാക്കിയത്. അതൊക്കെ ഇവിടെ സംഭവമല്ലേ, വസ്തുവല്ലേ. തീർച്ചയായിട്ടും ക്രൈസ്തവർ ഇതിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അവർ യു ഡി എഫിന്റെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് ആണ് ക്രൈസ്തവരുടെ ഭൂരിപക്ഷം. ഇനി അത് കുറെ കൂടെ എണ്ണം തിരിച്ചു പറഞ്ഞാൽ കാത്തലിക് സമൂഹങ്ങൾ പരമ്പരാഗതമായിട്ട് യു ഡി എഫിനെ പിന്തുണച്ചവരാണ്. ആകെ കൃത്യമായിട്ട് നിന്നിട്ടുണ്ട്. ലാറ്റിൻ കാത്തലിക്കും സിറിയൻ കാത്തലിക്കും എല്ലാം പിന്തുണച്ചിട്ടുണ്ട്. സി എസ് ഐയുടെ നല്ല വിഭാഗം എൽ ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ട്. പെന്തക്കോസ് സമൂഹങ്ങളും മറ്റ് അത്തരം മൂവ്മെന്റുകൾ ഒരു 50-50 എൽ ഡി എഫിനെ യു ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇതാണ് സത്യം. ഇപ്പൊ ഒരു ചെറിയ സൂക്ഷ്മ ന്യൂനപക്ഷം എല്ലാ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അത് ആരെ മറച്ചു വെച്ചാൽ ഞാൻ മറച്ചു വെച്ചാൽ അത് ഇല്ലാതെ വരുമോ? അപ്പൊ അത് അപകടകരമാണെന്ന് ഞങ്ങളെപ്പോലൊരു പറയുന്നത്. അത് തെറ്റാണ്. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ ക്രൈസ്തവനും മുസ്ലിമിനും ഒക്കെ നിൽക്കാൻ പറ്റിയത് മതേതര പാർട്ടിയിലാണ്. മതേതര പാർട്ടി ഉണ്ടാകണം, ഏതെങ്കിലും മതേതര പാർട്ടി. അപ്പൊ ഇതിൽ ലീഗും ഒക്കെ എടുത്തു വന്നൊരു ശീലമുണ്ട്. പണ്ടത്തെ ലീഗിൽ നിന്ന് ഇന്നത്തെ ലീഗിന് വന്ന മാറ്റമുണ്ട്. അതായത് അന്നത്തെ ലീഗ് ഇങ്ങനെ അല്ല, അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അന്നത്തെ ലീഗ് എല്ലാവരെയും ഉൾക്കൊണ്ടുപോയ ലീഗ് തന്നെയാണ്. ഇനി അജണ്ടകൾ എന്തായിരുന്നാലും പിന്നീട് നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ ലീഗിന്റെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ പ്രകടനം മുതൽ, അഞ്ചാം മന്ത്രിയൊക്കെ വായിച്ച കാലം മുതലാണ് ലീഗ് അതിന്റെ വർഗീയ അജണ്ടകൾ പുറത്തെടുക്കാനായിട്ട് തുടങ്ങിയത്. അന്നേരം മുതലേ എതിർത്തത്, അല്ലാതെ ആരെ ചെയ്തിട്ടുള്ളത്? തിരിച്ചുവല്ലം പറഞ്ഞിട്ടുണ്ടോ? അന്നേരം മുതലാണ് അതിനെ എതിർക്കുന്നത്. നാളെ ക്രൈസ്തവർ ഇതേ രൂപത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെറുക്കണം. അങ്ങനെ ഞങ്ങൾക്ക് ഇത്ര മന്ത്രി, അത് ആവശ്യത്തിന് പറയാം, ആവശ്യത്തിൽ അധികം എന്നുള്ള നിലയിലേക്ക് വരികയും പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രങ്ങളിൽ ഈ കടന്നിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറുക്കണം. കേരളമായി ചെറുത്തിട്ടുണ്ട്. അതല്ലേ ഇപ്പൊ നമ്മുടെ, എന്തുകൊണ്ടാണ് നമ്മുടെ ചെന്നിത്തലക്ക് ഈ അവസ്ഥ വന്നത്? താക്കോൽ സ്ഥാനത്തിരുത്തണമെന്ന് പറഞ്ഞ് പിടിച്ചിറക്കി ആഭ്യന്തര വകുപ്പ് ഉമ്മൻചാണ്ടി എഴുതി പിടിച്ചു വാങ്ങിയതല്ലേ സുമാരന്നാര് പറഞ്ഞിട്ട്? പിന്നെ വല്ല ലക്ഷ്യം ഇതുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാതി വെച്ച് ശരിക്കും നേതാക്കന്മാർ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന ഒരു ജനാധിപത്യ മതേതര ബദല് കേരളത്തിലും ഉണ്ടാകണം, ദേശീയ രാഷ്ട്രീയത്തിലും ഉണ്ടാകണം. എങ്കിലേ അപകടകാരികളായ സംഘപരിവാറിനെ ചെറുക്കാൻ പറ്റും തന്നെയാണ് എന്റെ നിർദ്ദേശം. അല്ല അപ്പൊ എന്താ വെച്ചാല് എനിക്ക് മനസ്സിലാത്ത കാര്യം എന്ന് വെച്ചാൽ, ഈ ഇപ്പൊ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ. ആ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിടത്തോളം, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലായത്തോളം, ലീഗ് ഒരു കാലത്തും അവർക്ക് അർഹിക്കുന്നത് പോലും, അഞ്ചാം മന്ത്രിയൊക്കെ നമുക്ക് ചർച്ച എടുക്കാം, അവർക്കൊരു 15 മന്ത്രി ആവശ്യപ്പെടാനുള്ള സ്ഥലത്ത് 4 നിന്ന് 5 മാത്രം ചോദിച്ചൊരു പാർട്ടിയായിട്ടാണ് ഞാൻ കണ്ടെത്തുന്നത്. ലീഗ് ഇല്ലെങ്കിൽ എസ്പെഷ്യലി തൃശ്ശൂർ നിന്ന് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ കാസർഗോഡ് വരെയുള്ള സ്ഥലത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലെങ്കിൽ അവിടെ യു ഡി എഫ് എന്ന് പറയുന്ന ഫ്രണ്ടില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഒറ്റക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ബാർഗെയിൻ ചെയ്ത് രീതിയിൽ, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുന്ന രീതിയിലാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന ആ നാട്ടിൽ ആര് ഭരിക്കണം, ഈ പറയുന്ന കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ പാകത്തിൽ അത്രയും ശക്തമായ ഒരു പാർട്ടിയാണത്. ആ പാർട്ടി ഒരിക്കലും അനർഹമായി എന്തെങ്കിലും നേടി എന്ന് തോന്നിയിട്ടില്ല, തോന്നിയിട്ടേയില്ല. താങ്കൾക്ക് നിഷേധിക്കാം, അതിന് പിന്നെ ഡാറ്റ വെച്ച് സംസാരിക്കുകയും ചെയ്യാം. എവിടെയാണ് ഇപ്പൊ ഇവിടെ ക്രൈസ്തവരായ ആളുകൾ, ഇപ്പൊ ക്രൈസ്തവ ഇപ്പൊ നമ്മൾ തന്നെ, നിങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് ബോധ്യമുണ്ട്, പണ്ട് പൊതുവെ ഇടതുപക്ഷം എന്ന് പറയുന്ന എൽ ഡി എഫ് എന്ന് പറയുന്ന ഫ്രണ്ട് ക്രൈസ്തവ വോട്ടുകളെ കാര്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല, പണ്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ തുടർ ഭരണം കിട്ടിയതും. ഇതിപ്പോ നമ്മൾ തന്നെ കണ്ടു, നമ്മളിപ്പോ ലാസ്റ്റ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെ പരിഗണിക്കണം, ആരൊക്കെ കൂട്ടിപ്പിടിക്കണം. ഒരു പാസ്റ്ററെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ആയിക്കോട്ടെ, എന്തോ എനിക്ക് ഞാൻ അങ്ങനെ പറയുന്നില്ല, അങ്ങനെയുള്ള ഒരാളെ വന്നിരുത്തിയിട്ടൊക്കെ ഈ രീതിയിൽ കൃത്യമായ ക്രൈസ്തവ വോട്ടുകൾ കൂടെ ഇനി ഞങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നുള്ള ബോധത്തിൽ മലബാറിലൊരു ഐഡിയയും അങ്ങോട്ട് വേറൊരു ഐഡിയ എടുക്കണ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് എൽ ഡി എഫ് മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ ചോദ്യം അതൊന്നുമില്ല, എന്തിനാണ്, എന്താ മുസ്ലിം ലീഗിന്റെ പ്രശ്നം എന്താണ്, അവരെന്തുകൊണ്ടാണ് താങ്കൾ ജിഹാദികൾ എന്ന് പറയുന്നിട്ട് ഇൻവെർട്ട കോമ പറയുന്നതിൽ മുസ്ലിം ലീഗും കൂടെ പെടുന്നുണ്ടോ? ഈ മുസ്ലിം ലീഗ് ജിഹാദി തന്നെയാണ്, അതിന്റെയൊക്കെ വരാം. അത് ആ സംഭവം താങ്കൾ പറഞ്ഞ എന്നാ എല്ലാത്തിനും മറുപടി പറയാം. ഒന്നാമത്, ഈ ക്രൈസ്തവ വോട്ടുകൾ ഗണ്യമായിട്ട് എൽ ഡി എഫിൽ ഇല്ല, യു ഡി എഫിൽ തന്നെയാണ്. തെളിവ് എന്തെങ്കിലും ഡാറ്റ വെച്ച് പറയാനല്ലേ പറഞ്ഞത്? പാലായി ജയിച്ച യു ഡി എഫ് ആണ് സാർ, മാണി സി കാപ്പൻ ഗണ്യമായി ഭൂരിപക്ഷത്തിലാണ്. മാണി സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ മോൻ തോറ്റുപോയത്,
മാണി സാറിന്റെ തട്ടകത്തിൽ മോഹൻ തോറ്റുപോയത് നല്ല വ്യത്യാസത്തിലാണ്. മാണി സി കാപ്പനാണ് അവിടെ ജയിക്കുന്നത്. രണ്ടാമത് കടുത്തുരുത്തി ജയിക്കുന്ന യു ഡി എഫ് ആണ്. നോക്കണം ആ ജില്ലകളെ അങ്ങോട്ട് നോക്കിക്കോ. പിന്നെ മൊത്തത്തിൽ യു ഡി എഫിന് പരിക്ക് പറ്റിയതുകൊണ്ട് എൽ ഡി എഫ് ജയിച്ച ഇടങ്ങളുണ്ട്. പിറവത്ത് ജയിച്ചത് എൽ ഡി എഫ് അല്ല, യു ഡി എഫ് ആണ്. പി ജെ ജോസഫിന്റെ അവിടെ ജയിച്ചത് യു ഡി എഫ് ആണ്. തൊടുപുഴ ആ ബെൽറ്റ് എടുത്ത് ക്രിസ്ത്യൻ മേഖല, എറണാകുളം, അങ്ങോട്ട് നിങ്ങൾ ഓരോന്നെടുത്ത് ആ ക്രിസ്ത്യൻ സ്വാധീനം ഉള്ളിടത്തൊക്കെ യു ഡി എഫ് ആണ് ജയിച്ചത്. അല്ലെ യു എ അല്ലെങ്കിൽ നമ്മുടെ എന്താ കെ ബാബു ജയിച്ചെവിടെയാ, അതാറ തട്ടമാണ് ആ മേഖലയൊക്കെ. അപ്പോ ഈ ഭാഗത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ യു ഡി എഫിലേക്കാണ് ആ വോട്ടുകളുടെ ഇന്നത്തെയും, കാരണം സ്വാഭാവികമായിട്ട് ക്രൈസ്തവർക്ക് അവരുടെ അവർക്ക് സ്വാഭാവികമായിട്ട് നിൽക്കാൻ പറ്റിയത് യു ഡി എഫിലാണ്, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ്. അപ്പൊ അതിലേക്കാണ് അവർ വോട്ട് ചെയ്ത. പണ്ട് മുതലേ കിടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അത് ആഗോള വ്യാപകമായിട്ട് മാർസിസത്തോടുള്ള ക്രൈസ്തവരുടെ ഒരു അന്ന് മുതലേ ഉള്ള നിലപാടുണ്ട്. അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അത് പ്രൊട്ടസ്റ്റന്റുകൾക്കിടയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായത്, ചില പ്രശ്നാധിഷ്ഠിതങ്ങളായ പിന്തുണകളാണ് സംഭവിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ പാസന്മാർ വന്നിട്ട് രാഷ്ട്രീയം പറയുന്നൊക്കെ നിങ്ങളിവിടെ ആരെ കുറിച്ച്, എന്നെ പറ്റിയാണെങ്കിൽ ഞാൻ ഇനി മുമ്പേ രാഷ്ട്രീയം പറയുന്ന ആളാണ്. ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയപ്പെട്ട എനിക്ക് വിമർശനാത്മകം തോന്നുന്ന എല്ലാവരെയും വിമർശിക്കും. ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എൽ ഡി എഫിനെ വിമർശിച്ചുകൊണ്ട്, വളരെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തോടും മമതയുള്ളത് കൊണ്ടല്ല, എനിക്കൊരു ഇടതുബോധമുണ്ട്. ആ ഇടതുബോധം സി പി എം അല്ലതാനും, അതാണ് അതിനത്തെ കാര്യം. സി പി എമ്മോ സി പി ഐയോ അല്ലാത്തൊരു ഇടതുബോധം എനിക്കുണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ട് മനുഷ്യന് കിട്ടാവുന്ന, ചിന്തിക്കുന്നവർക്ക് എഴുതുന്നവർക്ക് കിട്ടാവുന്ന ഒരു ഇടതുബോധം ഉണ്ട്. അത് ഞാൻ മറച്ചു വെക്കാറുമില്ല, തുറന്നു പറയാറുണ്ട്. നെക്സ്റ്റ്, എന്തുകൊണ്ട് നമ്മൾ മുസ്ലിം ലീഗിനെ, എനി താങ്കൾ ഒന്നുകൂടെ പറഞ്ഞു, അർഹതപ്പെടാത്തൊന്നും മേടിച്ചില്ല, 15 എം എൽ എമാരെ ലീഗിന് വാങ്ങാം. സുഹൃത്തെ, 15 മന്ത്രിമാരെ, 15 മന്ത്രിമാർ കഴിഞ്ഞാൽ പിന്നെ 6 പേരെ ഉള്ളൂ ബാക്കി. ഈ കേരളത്തിലെ മുഴുവൻ ജനത്തിനോട് കൂടി യു ഡി എഫ് കൊടുക്കുന്നത് 5-6 മന്ത്രിമാരാണ്. 15-6 21 മാക്സിമം നമുക്ക് വെക്കാവുന്ന മന്ത്രിമാരുടെ എണ്ണം 21. താങ്കൾ എന്താ ഈ പറയുന്നത്? ഈ മലപ്പുറത്ത് മാത്രമുള്ളൊരു പാർട്ടി മനസ്സിലായിക്കണം, മറ്റേടത്ത് പാർട്ടിയുടെ വോട്ടാണ് ഉള്ളത്. സ്വന്തം നിലയിൽ അദ്ദേഹത്തിന് നമ്മുടെ മുസ്ലിം ലീഗിന് ശക്തിയുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് കുറെ പേരെ ജയിപ്പിക്കാം. കോഴിക്കോട് പോലും പറ്റില്ല, മനസ്സിലായിക്കണം. അത് എൽ ഡി എഫിന്റെ കോട്ടയാണ് കോഴിക്കോട് എന്നൊക്കെ പറയുന്നത്. ആ സ്ഥലം അവിടെ എത്ര വർഷങ്ങളായിട്ട് എത്ര എം എൽ എമാരുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്, രണ്ടാം സ്ഥാനത്ത് മുസ്ലിം ലീഗ് ഉണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. ഒരു 5 സീറ്റ് ആരുടെയും സഹായം കൂടാതെ മുസ്ലിം ലീഗിന് മലപ്പുറത്ത് പിടിക്കാം. പിന്നെ ഒരു 10 സീറ്റുകളിൽ ആ പരിസരത്ത് രണ്ടാം സ്ഥാനത്ത് വരാം, വിധി നിർണയിക്കുമല്ലോ അപ്പം. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ പറ്റും. അത് ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. അതിൽ പരം ശക്തി അതിനില്ല, മതിലിതാംകൂറിൽ അതില്ല, കാര്യമായിട്ടില്ല, വളരെ പോക്കറ്റ് ഏറികളിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് മുസ്ലിം ലീഗ്. ഇനി അതിന്റെ അവിടെ വളരെ മാന്യന്മാരായ കുറെ നേതാക്കന്മാർക്ക് നേതാക്കന്മാർ അതിന് പണ്ട് കാലത്തുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെയുള്ള ആളുകളെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിന്റെ സ്വകാര്യ വിഷയങ്ങളൊന്നും എനിക്ക് വിഷയമല്ല. അദ്ദേഹം എടുത്തിട്ടുള്ള രാഷ്ട്രീയവും പൊതുനിലപാടുകളും പഴയ തങ്ങൾമാരെടുത്ത ഈ രാഷ്ട്രീയവും അതൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് തടസ്സം വരാത്തവ തന്നെയായിരുന്നു പണ്ടെടുത്തുകൊണ്ടിരുന്നത്, അവരുടെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നാലും. പക്ഷെ അത് മാറ്റിത്തന്നത് സാദിഖ് അലി തങ്ങളാണ്, അവരുടെ ഉള്ളിലിരിപ്പ് പുറത്താക്കി തന്നത് സാദിഖ് അലി തങ്ങളാണ്. അതിന് മുമ്പുള്ള കാര്യം പറയാം, ഈ 5 മന്ത്രിമാരെയൊക്കെ വെച്ച് വായിച്ച കാലത്ത് ലീഗ് ഇവിടെ എന്താ ചെയ്തേ, എന്തായാലും ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾ പഠിച്ചാൽ മതി. ഏറ്റവും അധികം എം ഇ എസിന് കോളേജ് ഉണ്ടായ കാലം ഏതാ, നിങ്ങൾ അലച്ചു നോക്ക്. ഇത് അത്തരം സ്ഥാപനങ്ങളല്ല ഏറ്റവും അധികം വാങ്ങിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഇത് ലീഗിന്റെ തന്നെ ഒരു മന്ത്രിയല്ലേ വി കെ ഇബ്രാഹിം കുഞ്ഞ്, അദ്ദേഹം എന്താ പറഞ്ഞത്, കേരളം ഭരിക്കുന്നത് നമ്മളാണ്, നമ്മള് ഉമ്മൻചാണ്ടിക്കും ഇത് നമ്മളാണ് സമ്മർദ്ദം ചെലുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ സംസാരിച്ച് വിവാദമായ താങ്കൾക്ക് ഓർമ്മയില്ലേ? അബ്ദുൾറബ് എന്താ ചെയ്ത വിദ്യാഭ്യാസ പരിഷ്കരണം, ഇതെല്ലാം പച്ചവൽക്കരിക്കായിരുന്നു, പച്ചസാരി പച്ചക്കപ്പ്, ആ കാലമൊക്കെ അങ്ങേക്ക് മറന്നുപോയതാണോ, താങ്കൾ മറന്നുപോയതാണോ? അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് വർഗീയ അജണ്ട ഇവർ നടപ്പാക്കിയിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അതുപോലെ വർഗീയ ഭീകരനായിട്ടുള്ള നമ്മുടെ ആന്ധ്രക്കാരൻ ആ കോട്ടുവാല ഒരു കക്ഷിയുണ്ടല്ലോ ഭീകരൻ, അദ്ദേഹത്തിന് വേണ്ടി പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇവരെയൊക്കെ ക്ഷണിച്ച് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലീഗിന്റെ നേതാക്കന്മാരിൽ നിന്ന് ഗണ്യമായ സഹായം എസ് ഡി പിക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് വാങ്ങിയും കൊടുത്തും ഒക്കെ ജീവിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ട് പറയാ എന്തുകൊണ്ട് ആ ജിഗാദിയായിട്ട് കാണുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയല്ല, അതൊരു കമ്മ്യൂണൽ പാർട്ടിയാണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ സുഖത്തിനും ക്ഷേമത്തിനും വേണ്ടി നിൽക്കുന്നു. പിന്നെ ഞാൻ സംസാരിച്ചത് അവരുടെ ഉദാരത നല്ലതാണ്, അവരുടെ നേതാക്കന്മാർ എല്ലാവരെയും പരിഗണിച്ചൊരു കാലമുണ്ട്. അതിൽ നിന്നൊക്കെ പോയി ലാസ്റ്റ് കെ എം ഷാജി പ്രസംഗിച്ച് അങ്ങ് കേട്ടായിരുന്നോ അവസാന ഘട്ടം, മതമാണ് 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 പ്രശ്നം, ഇവരെയൊക്കെ യു ഡി എഫിന് തീറ്റിപ്പോരേണ്ടി വന്നല്ലോ എന്നുള്ളതിലാണ് ദുഃഖിക്കുന്നത്, മനസ്സിലാക്കിക്കൊള്ളണം. മതമാണ് പ്രശ്നമെന്ന് പ്രസംഗിച്ച ആളാണ് കെ എം ഷാജി. ഇങ്ങനായിരുന്നോ പണ്ട്? ഇങ്ങനായിരുന്നോ മറ്റു നിങ്ങളുടെ പഴയ നേതാക്കന്മാരൊക്കെ ഇങ്ങനായിരുന്നോ? ഒന്നല്ലല്ലോ, ബഫാക്കിത്തങ്ങൾ ഇങ്ങനായിരുന്നോ? ഒന്നും ആയിരുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ ഉപമുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ലീഗ് എത്തി നിൽക്കുന്നത് ഇന്ന് അതിന്റെ ആ വർഗീയ അജണ്ട അത് പുറത്തെടുത്തുകൊണ്ട് കൃത്യം വരുന്നുണ്ട്, അതിനെ സൂക്ഷിക്കണം. ഇനി ഒന്നുകൂടെ പറഞ്ഞേക്കാം, താങ്കൾ പറഞ്ഞ പോലെ ഈ കേരള കോൺഗ്രസുകളെല്ലാം കൂടെ കൂടി ക്രൈസ്തവ രാഷ്ട്രീയം കൊണ്ടുവന്നാലും ഇത് തന്നെ തെറ്റാണ്, ആ രാഷ്ട്രീയത്തിൽ നിൽക്കരുത്.
മതേതര പാർട്ടികളെ പിന്തുണയ്ക്കാവുള്ളൂ. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ യാക്കോവക്കാരും അല്ലെങ്കിൽ കത്തോലിക്കരും എല്ലാം കൂടെ കൂടി നമുക്കൊരു അത് അത് ശരിയല്ല. കേരളം പോലും സ്ഥലത്ത് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണത്. അതുകൊണ്ട് ആ പാർട്ടികൾ ചുരുങ്ങി വരുന്നു, ചെറുതായി വരുന്നു. ഇപ്പൊ ലീഗും ചെറുതായി വരുന്നു. ലീഗിലെ ആളുകളാണ് എസ് ഡി പിയിലേക്ക് ഒഴുകുന്നത്. താങ്കളത് കാണുന്നില്ലേ? ലീഗ് ഒളിയുന്നതിനനുസരിച്ച് എസ് ഡി പി വളരുന്നു. ഇതാണ് നമ്മുടെ കൺമുമ്പിൽ കണ്ടുവരുന്നത്. ഇനി ജിഹാദിയാണോ എന്ന താങ്കളുടെ ചോദ്യത്തിന് ഒരു രണ്ടു മാസം കാത്തിരുന്നാൽ മതി. പതുക്കെ പതുക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുന്നവർക്ക് ആര് ജാമ്യത്തിന് പോകുന്നു, ആര് വക്കീലിനെ കൊണ്ടുവെക്കുന്നു, ഇത് മനുഷ്യാവകാശമാണെന്നു എരവാദം മുഴക്കി നിങ്ങളുടെ നേതാക്കന്മാർ രംഗത്ത് വരാൻ അധിക താമസം ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ആ റൂമിൽ ചർച്ച ചെയ്യുമ്പോഴും താങ്കൾ വരണം. അത്ര എനിക്ക് അപേക്ഷയുള്ളൂ.